എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമനൈനിൽ കണ്ട പോലെ ഉള്ളില് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പും പുറമെ ലൈൻ മോഡലിൽ വരുന്ന ബ്ലാക്ക് കോളർ വരുന്ന മോഡലുള്ള ഒരു ജാക്കറ്റുമാണ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം ഉള്ളിൽ ഇന്നർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് എടുത്തത് ക്രേപ്പ് തന്നെ രണ്ടു മൂന്ന് തരത്തിലുണ്ട് ബോട്ടം ചെയ്യാനും ടോപ്പ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ക്രേപ്പ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ലൈനിങ്ങിന് എടുക്കുന്ന മോഡലല്ല ലൈനിങ്ങിന് എടുക്കുന്ന ക്രേപ്പ് അല്ല നമ്മൾ ബോട്ടം ചെയ്യാനും ടോപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത് ക്രേപ്പിന്റെ മെറ്റീരിയൽ വിടുത്ത് കുറവായത് കൊണ്ട് തന്നെ രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ വിടുത്തുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്റർ മതിയാവും പിന്നെ നിങ്ങളുടെ ലെങ്ത്തിനുസരിച്ചിട്ട് എടുക്കൂ ഇരിക്കൂട്ടോ കാരണം വിടുത്തുള്ള ക്ലോത്ത് ആണെങ്കിൽ രണ്ട് മീറ്റർ മതി കാരണം സ്ലീവ്ലെസ് ആയിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പൊ ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് വിടുത്തുകയുള്ള ഒരു ക്ലോത്ത് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്റർ മതി അതല്ല നിങ്ങൾ രണ്ടര മീറ്റർ എടുക്കുക അതിനോടൊപ്പം നമുക്ക് ജാക്കറ്റ് ചെയ്യാൻ വേണ്ടി ट വിടുത്തുള്ള ക്ലോത്ത് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നാപ്പത്തി ആറ് ഇഞ്ചാണ് ക്ലോത്തിന്റെ വിടുത്ത് ചെറിയ സ്ലീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് മീറ്റർ ആണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഒരു സ്ലീവ് അല്ലെങ്കിൽ ഒരു ത്രീ ബൈ ഫോർ സ്ലീവ് ഒക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതല്ല ഇനി നാപ്പത്തി ആറ് ഇഞ്ചിനെക്കാളും കൂടുതൽ ലെങ്ത്തും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടര മീറ്റർ ഒക്കെ എടുക്കാം ശ്രദ്ധിക്കുക ക്ലോത്തിന് വിടുത്ത് ഉണ്ടാവണം കേട്ടോ വിടുത്ത് ഉണ്ടെങ്കിൽ രണ്ട് മീറ്റർ എടുത്താൽ മതി ഒരു കുഞ്ഞു സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയാണ് നമ്മുടെ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇന്നർ ഇന്നർ അതായത് ഇപ്പൊ ഞാനിവിടെ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് എടുത്തത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ജോർജറ്റോ അങ്ങനെ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഇന്നറായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യം നമുക്ക് ഇതിന്റെ ഇന്നർ കട്ട് ചെയ്യാം ഞാൻ ഇതേപോലെ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നാലാക്കി മടക്കി ഇടുമ്പോഴുള്ള വിടുത്ത് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അപ്പൊ ഇരുപത്തിയൊന്ന് ഇഞ്ച് ഞാൻ അങ്ങനെയാ വിട്ടിട്ടുണ്ട് കൂടുതൽ വിടുത്ത് വേണ്ട ഒരു പതിനെട്ട് ഇഞ്ച് ഒരു ഇരുപത് ഇഞ്ച് അതിന്റെ ഇടയ്ക്കുള്ള വിടുത്ത് മതി കാരണം എലൈൻ ടോപ്പ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ വിടുത്താവുന്ന സമയത്ത് താഴ്ഭാഗം അങ്ങനെ ഇറങ്ങിയിരിക്കും അതുകൊണ്ടാണ് കൂടുതൽ വിടുത്ത് വേണ്ട എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ ലെങ്ത് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കാരണം നമ്മുടെ മെയിൻ ഫാബ്രിക് നമ്മൾ ജാക്കറ്റ് ചെയ്യുന്ന ഫാബ്രിക്കിന്റെ വിടുത്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പൊ അതേ നാൽപ്പത്തി ആറ് ഇഞ്ച് തന്നെയാണ് ഞാൻ ടോപ്പിനും ലെങ്ത് ആയിട്ട് എടുത്തത് ഇൻക്ലൂഡിങ് സീമലവൻസ് അടക്കമാണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ നാൽപ്പത്താറ് ഇഞ്ചിൽ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടര മീറ്ററിൽ ബാക്കി നമുക്ക് ഇതേപോലെ ചെറിയൊരു പീസ് ഉണ്ടാവും അത് നമുക്ക് അവിടെ ചെണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോറി ഒക്കെ ചെയ്യാൻ എടുക്കാം കേട്ടോ അപ്പൊ അത് മാറ്റി വെക്കാം നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് എന്ന് വെച്ചാൽ ആ ലെങ്ത്തിന് ലെത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ക്ലോത്ത് നാലാക്കി മഴയ്ക്കിടുക ശ്രദ്ധിക്ക പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് ഇഞ്ച് വിടുത്ത് ഉണ്ടാവണം എന്നാൽ മാത്രം നമുക്ക് എ ലൈനായിട്ട് ചെയ്യാൻ പറ്റൂ പതിനാറ് ഇഞ്ചിലും ചെയ്യാം പക്ഷെ അപ്പം ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഒരു പതിനെട്ട് ഇഞ്ചൊക്കെ ഉണ്ടെങ്കിലാണ് അത്യാവശ്യം നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുക കേട്ടോ ഇതേപോലെ മുകൾ വശം ഒന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോൾഡഡ് ആയിട്ടുള്ള നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ അത് മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴ് ഇഞ്ചാണ് ആംഹോള് ഏഴ് ഇഞ്ച് ആംഹോള് മാർക്ക് ചെയ്യുന്നുണ്ട് ഒപ്പം ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനും കൂടി ചേർത്തിട്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ഇവിടെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇന്നർ ചെയ്യുന്നത് അതായത് ഒറ്റ ആംഹോൾ മാത്രമേ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുള്ളൂ ബാക്കിലുള്ള ആംഹോൾ മാത്രം വരച്ചാ മതി ബാക്കിലുള്ള ആംബോൾ വരച്ചിട്ടുണ്ട് രസമെടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഒൻപത് ഇഞ്ച് ആണ് അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം വേസ്റ്റ് ലെങ്ത് നമ്മൾ മുകളിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ആ ലൈനിൽ ടേപ്പ് വെച്ചിട്ട് നേരെ നേരത്തായോട്ടേക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ച് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്കുള്ള വിടുത്ത് എയ്റ്റ് ഇഞ്ച് ആണ് ഒപ്പം സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ലൈൻ വരച്ച ലൈനിന് താഴോട്ടേക്ക് വേണം ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാൻ ഇരുപത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടേക്കുള്ള വിടുത്ത് ഇരുപത് ഇഞ്ച് നയച്ചാണ് അതിനോടൊപ്പം രണ്ട് ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ അത്രയും വിടുത്തുകളും ലെങ്ത്തും ഒക്കെ എൻ്റെ അളവാണ് ഞാനൊരു മീഡിയം സൈസിൽ വരുന്ന ആളാണ് അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അളവ് വേണം എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ എയർലൈൻ കുർത്തി എങ്ങനെയാ ചെയ്യാന്നുള്ളതും സ്ലീവ്ലെസ് ആയിട്ട് എയലൈൻ ടോപ്പ് എങ്ങനെയാ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങളൊരു ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ചാനലിൽ ഉണ്ട് ഞാൻ ഐക്കാർഡിൽ വേണമെങ്കിൽ ലിങ്കും കൊടുക്കാം കേട്ടോ പിന്നെ ആ പോയിന്റിന് നേരെ താഴേക്ക് നമുക്ക് മാക്സിമം വിടുത്ത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ആംഗിൾ ആയിട്ട് ഒന്ന് വരച്ചെടുക്കുക താഴേന്ന് മുകളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം കൂടി ഇതുപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട് നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം സീമലവൻസ് മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് ആണ് ചെയ്യാനുള്ളത് നമ്മൾ ലൈനിങ് ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻവാസ് പേപ്പറിലാണ് നെക്ക് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ നെക്ക് മാർക്ക് ചെയ്യുന്നില്ല ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ജാക്കറ്റ് ചെയ്യാനുള്ള ക്ലോത്ത് എടുക്കാം ജാക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നാലാക്കി മടക്കിയിടുന്ന സമയത്ത് ഒരു ഭാഗം ഫോൾഡഡ് ആയിട്ടും ബാക്കി രണ്ട് ഭാഗം ഓപ്പണിംഗ് ആയിട്ടും വരുന്ന ഭാഗമാണ് എനിക്ക് നേരെ പാരൽ ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അതെന്താ അങ്ങനെ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് എന്തായാലും നമ്മൾ അതായത് നമ്മൾ സാധാരണ മടക്കിയിടുന്ന പോലെ നാല് ഭാഗവും ഫോൾഡ് ചെയ്ത് അതായത് രണ്ട് ഭാഗവും ഫോൾഡ് ചെയ്ത് മടക്കിയിടും എന്തായാലും നമ്മൾ സെന്റർ കട്ട് ചെയ്യും കാരണം നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ആയത് കാരണം സെന്റർ എന്തായാലും കട്ട് ചെയ്യും ഈ രീതിയിൽ നമ്മൾ മടക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആംഹോള് കുഴിച്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് ഫോൾഡ് ആയിട്ടുള്ള പീസുകൾ കിട്ടും അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ലീവ് ചെയ്യാൻ എടുക്കുവായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും രണ്ട് മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുള്ളൂ മറ്റു നമ്മൾ എലൈൻ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പീസ് പീസ് ആയിട്ടാണ് കിട്ടുക ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫോൾഡ് ആയിട്ടുള്ള പീസ് കിട്ടും നമുക്ക് ചെറിയ സ്ലീവ് നല്ല രീതിയിൽ ചെയ്തെടുക്കാനും പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഈ രീതിയിൽ മടക്കിടാൻ വേണ്ടി പറഞ്ഞത് ഇത് ബ്രാൻഡില് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് അതായത് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ മടക്കിയിടാൻ പറ്റുന്നത് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ അല്ലാത്ത ഒരു ലൈൻ ടോപ്പിനും ഈ രീതിയിലും മടക്കിടാൻ പാടില്ല കേട്ടോ ഇതുപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് ഇനി വ്യത്യാസം വരുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ജാക്കറ്റിൽ കോളർ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ ഷോൾഡർ എന്ന് വെച്ചാൽ ആ ഷോൾഡറിന്റെ കൂടെ ഹാഫ് ഇഞ്ച് കൂട്ടിയെടുക്കണം അപ്പൊ നമുക്ക് ഇവിടെ സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഒരു വ്യത്യാസം വരുന്നത് ഈ ഷോൾഡറിന്റെ കേസിൽ മാത്രമാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ ഏഴര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏഴര ഇഞ്ച് ആംഹോളും മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്കെയില് വെച്ചിട്ടൊന്ന് വരച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അതായത് ഇന്നർ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തുണി ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമുക്ക് ഈ ഫ്രണ്ടിലെ ഭാഗത്ത് അതായത് നമ്മൾ കറക്റ്റ് ആ ആംഹോളിന്റെ ഭാഗമാണ് യോജിപ്പിച്ച് വെക്കേണ്ടത് അപ്പൊ ഫ്രണ്ടില് ചെറുതായിട്ട് ഒരു ഹാഫ് ഇഞ്ചിന്റെ വ്യത്യാസം ഉണ്ടാവും കാരണം നമ്മൾ ഷോൾഡർ ഏഴര ഇഞ്ച് കൂട്ടിയെടുത്തത് കൊണ്ടാണ് ഈ ഹാഫ് ഇഞ്ചിന്റെ വ്യത്യാസം ഉണ്ടാവുന്നത് അത് താഴെ വരെ നമുക്ക് ആ ഒരു ഹാഫ് ഇഞ്ചിന്റെ വ്യത്യാസം ഉണ്ടാവും അത് കാര്യമാക്കേണ്ട എന്തായാലും നമ്മള് ജാക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നർ ടൈറ്റ് ടൈറ്റ് ആയിട്ട് നമ്മുടെ ചിലപ്പോ അളവിന് കറക്റ്റ് നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് ആ ലൂസിന് അനുസരിച്ചിട്ടായിരിക്കും ഇന്നർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവുക അതിനേക്കാൾ ഒരു ഹാഫ് ഇഞ്ച് ലൂസ് കൊടുത്തിട്ടാണ് നമ്മൾ അതിന്റെ മുകളിൽ കൊടുക്കുന്ന ഓവർ കോട്ട് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുക എന്നാൽ മാത്രമല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഹാഫ് ഇഞ്ച് ലൂസ് വന്നാലും നമുക്ക് നല്ലതാണ് കറക്റ്റ് കുഴപ്പമൊന്നുമില്ല ഇനി ബാക്കി നമ്മളുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഏലൈൻ ടോപ്പിന്റെ അളവ് പ്രകാരം സൈഡ് ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ രണ്ട് പീസ് ആയിട്ട് കിട്ടാതെ അത്യാവശ്യം നല്ല വീതിയിലുള്ള പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഫോൾഡ് ആയിട്ടുള്ള പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫോൾഡഡ് ആയിട്ടുള്ള പീസ് ബാക്കിലെ പീസ് ആണ് അപ്പൊ ആ പീസ് എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി രണ്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള പീസ് നമ്മൾ ഇതേപോലെ ഹാഫ് ഇഞ്ചുകളിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടൊന്ന് ആംഹോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട് ഫ്രണ്ടിൽ ആംഹോൾ ആക്കുന്നുണ്ട് നേരത്തെ ഇരുന്നത് ബാക്കിലേ ആയിരുന്നു ഇപ്പൊ നമ്മൾ അതിനെ ഫ്രണ്ടിലുള്ള ആംഹോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും ഒന്നിച്ചു വെക്കാം ആംഹോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒന്നിച്ച് വെക്കുന്നത് ഒന്നിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ഇഞ്ച് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്താൽ മതി ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഒന്നും ഇല്ലാതെ പ്ലാറ്റ് കോളർ എങ്ങനെയാണ് ചെയ്യാന്നുള്ള ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം ഇവിടെ ഓപ്പണിംഗ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ഇഞ്ച് നെക്ക് പിടുത്ത് കൊടുത്താൽ മതി മൂന്ന് ഇഞ്ചാണ് നെക്ക് ടുത്ത് കൊടുക്കുന്നത് ഫ്രണ്ടിലെ നെക്കിന് അതായത് ഫ്രണ്ടിലുള്ള കോളറിന് വേണ്ടിയിട്ട് കോളർ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാലര ഇഞ്ച് അർക്കം കൊടുക്കുന്നുണ്ട് നാലര ഇഞ്ച് അർക്കത്തിൽ ഇതേപോലെ റൗണ്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ബാക്കിലേക്ക് ഹാഫ് ഇഞ്ച് അർക്കത്തിൽ റൗണ്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ഇഞ്ച് മാത്രം കൊടുത്തത് നിങ്ങൾക്ക് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ വൺ ഇഞ്ച് വരെ കൊടുക്കാം പിന്നെ ഹാഫ് ഇഞ്ചിൽ നമ്മൾ ഷോൾഡറും കൂടുതൽ സ്ലോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യുന്നുണ്ട് ബാക്കിലെ പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലുള്ള നെക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം തമ്നിലുള്ള ഫോട്ടോ അതായത് എനിക്ക് റഫറൻസിന് തന്നിട്ടുള്ള ഫോട്ടോയിൽ ചെറിയൊരു പഫ് പോലെയാണ് ഉള്ളത് അപ്പൊ ഞാനും ഇതിൽ കുറച്ച് പഫ് കൊടുക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത സമയത്ത് അത്യാവശ്യം ക്ലോത്ത് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനും ചെറിയ രീതിയിൽ ഒരു പഫ് കൊടുക്കുന്നുണ്ട് ക്ലോത്ത് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്റെ ആവശ്യമുള്ള വിടുത്ത് എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ചാണ് അപ്പൊ എനിക്കിവിടെ മൂന്നര ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ആ മൂന്നര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് മുകളിൽ നേരെ താഴോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ടര ഇഞ്ച് മാർക്ക് വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വർക്ക് അതിന്റെ താഴേക്കാണ് കറക്റ്റ് സ്ലീവ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നേരെ താഴോട്ടേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നോർമൽ നോർമൽ രീതിയിൽ ആംഹോൾ കുഴിച്ചു വരയ്ക്കുന്നത് പോലെ ആംഹോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട് താഴത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് സൈഡ് ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുകളിൽ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗമുണ്ട് ആ ഭാഗത്തുനിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ആംഹോള് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വരയ്ക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ പഫ് ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടം അങ്ങനെ ചെയ്യണേ എങ്ങനെയാണ് പഫ് സ്ലീവ് ചെയ്യാനുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ാണ്ണ്ടെങ്കിൽ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് നമുക്ക് പ്ലീച്ച് ഇട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് മുകളിലും അതുപോലെ തന്നെ താഴത്തൊരു ചെറിയ നോട്ട്സ് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് പ്ലീസ് ഉള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ നെക്ക് ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത് പറഞ്ഞു അപ്പൊ ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ കോളർ കട്ട് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള ക്യാൻവാസ് പേപ്പറാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ുന്നത് അപ്പൊ അതിന്റെ മുഗൾ ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കോളറിന് കൊടുത്തിരിക്കുന്ന നെക്ക് നെക്പിടുത്ത് എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് അപ്പൊ ഞാനിവിടെ മൂന്നേകാൽ ഇഞ്ച് നമ്മളിത് കാൻവാസ് പേപ്പറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ മൂന്നേകാൽ ഇഞ്ചാണ് നെക്ക് നെക്പിടുത്തായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇറക്കമായിട്ട് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ കോളർ റൗണ്ട് കറക്റ്റ് വന്ന് നിൽക്കുന്ന അവിടെ തന്നെയാണ് നിങ്ങൾക്ക് എന്താ പറയാ ഉള്ളിലിരിക്കുന്ന ഇന്നറിന് ഇറക്കം വേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലൊരു ഇഞ്ച് മാർക്ക് ചെയ്യാം പക്ഷെ ഞാൻ ഇവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട് വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോ ഫ്രണ്ടിലെ നെക്കാണ് ബാക്കിലേക്കുള്ള നെക്ക് സെയിം റൗണ്ട് നെക്ക് തന്നെ നമ്മളൊരു നാല് ഇഞ്ച് അർക്കത്തിലാണ് വാർക്ക് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസമുള്ളൂ അത് ഞാൻ ഇനി കാണിക്കുന്നില്ല കേട്ടോ അതേപോലെ നിങ്ങൾ ഇത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഒന്ന് അയൺ കൂടി ചെയ്തെടുക്കുക നിങ്ങൾക്ക് ലൈനിങ് വെച്ച് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ് വെച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് എ ലൈൻ കുറിച്ച് എന്നുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പിന്റെ സെന്ററും അതുപോലെ തന്നെ ക്യാൻവാസ് പേപ്പറിലുള്ള ഈ ഒരു നെക്കിന്റെ സെന്ററും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നെക്കിന്റെ നല്ല വശം വെച്ചു കൊടുക്കുന്നുണ്ട് കുത്തി കൊടുക്കുക സെന്റർ ടു സെന്റർ പിൻ കുത്തി കൊടുക്കുക ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന നെക്കിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ടൊരു ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കുക മറിച്ചെടുക്കുക പതിച്ചടിക്കുക നോർമൽ നെക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പൊ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് സെയിം ഇതേപോലെ തന്നെ ബാക്കിലൊന്ന് ഒന്ന് ചെയ്തെടുക്കുക എന്നിട്ട് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇനി ഒന്നര ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുക്കുക ക്രോസ് പീസ് തന്നെ എടുക്കുക കേട്ടോ കാരണം നമുക്ക് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർബന്ധമായിട്ടും ക്രോസ് പീസ് തന്നെ എടുക്കുക എന്നിട്ട് സ്ലീവിൻ ഇത് കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക സ്ലീവിൻ്റെ ഒരു അറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ ഇതേപോലെ സ്ലീവിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഈ ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ കട്ട് കൊടുക്കുക മറിച്ചിട്ടൊന്ന് പതിച്ചടിക്കുക അതായത് നമ്മൾ വെച്ചിട്ടുള്ള ക്രോസ് പീസ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഉള്ളോട്ടായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ പതിച്ചടിക്കുക രണ്ടും അതായത് രണ്ട് ഭാഗത്തുള്ള സ്ലീവും സെയിം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഇത് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ലീവ്ലെസ് ആയിട്ട് എ ലൈൻ ടോപ്പ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമുക്ക് എന്താ പറയാ ജാക്കറ്റിന്റെ കാര്യങ്ങൾ കുറെ പറയാനുണ്ട് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞു പോകുമ്പോൾ വീഡിയോ അത്രയും ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണാൻ ഞാൻ ഐക്കാർഡില് ലിങ്ക് കൊടുക്കുക ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യാം അഴിവശം മടക്കി ചൈക്കുക അപ്പൊ നമുക്ക് ഇന്നർ റെഡി ആയി കിട്ടും ഇനി നമുക്ക് ജാക്കറ്റിലേക്ക് വരാം ജാക്കറ്റില് ഫ്രണ്ടിൽ ഇതേപോലെ രണ്ട് പീസ് ആയിട്ടാണ് നമുക്ക് കിട്ടാം എന്തായാലും ഫ്രണ്ട് ഓപ്പൺ ആണ് അപ്പൊ ഇതുപോലെ രണ്ട് പീസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പൊ അതിലൊരു പീസ് എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ പീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പീസ് തന്നെ ഇതേപോലെ ആദ്യ ഒരു ഹാഫ് ഇഞ്ചില് മടക്കുക പിന്നൊരു ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് മുകളിൽ നിന്ന് താഴെ വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം എക്സ്ട്രാ പീസ് കൊടുക്കേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളിലിട്ടിരിക്കുന്ന ഇന്നർ കുറച്ചെങ്കിലും ഒന്ന് കാണണം അല്ലാണ്ട് മൊത്തം നമ്മൾ ഇതിങ്ങനെ കവർ ചെയ്ത് നിക്കുമ്പോൾ നമ്മൾ ഇന്നർ ഒട്ടും എടുത്ത് കാണിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ തന്നെ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ ഇതേപോലെ ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ആ നെക്കിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഷേപ്പിൽ ഒരു വ്യത്യാസം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ റൗണ്ട് ഷേപ്പ് പോലെ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് പീസും ഒന്ന് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ബാക്കിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം ഇതേപോലെ രണ്ട് പീസായിട്ടാണ് ഉണ്ടാവുക രണ്ട് പീസും ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക എപ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്കൊരു ക്യാൻവാസ് പേപ്പർ എടുക്കാം അത്യാവശ്യം നല്ല ലെങ്ത്തും പിടുത്തും ഉള്ള ഒരു ക്യാൻവാസ് പേപ്പർ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനെ ഞാൻ ഇതേപോലെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് താഴ്ഭാഗം ഇതേപോലെ സ്കെയില് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഇതാണ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ജാക്കറ്റ് കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ ജാക്കറ്റിന്റെ അതായത് നമ്മുടെ ബാക്ക് പീസിന്റെ സെന്റർ അതാണല്ലോ ജാക്കറ്റിന്റെ സെന്റർ ആയിട്ട് വരാം അത് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ ഫോൾഡ് ചെയ്ത ഭാഗത്ത് തന്നെ വെക്കുക ശ്രദ്ധിക്കുക കുറച്ച് മുന്നോട്ടോ കുറച്ച് ബാക്കോട്ടോ ഒന്നും നീങ്ങി പോകരുത് കറക്റ്റ് ക്യാൻവാസ് പേപ്പർ ഫോൾഡ് ചെയ്ത ഭാഗവും നമ്മുടെ ഈ ജാക്കറ്റിന്റെ സെന്ററും കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻറെ മുകളിലായിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഒരു പിൻകുത്തി കൊടുക്കുക പിൻകുത്തിയതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മൾ വളരെ ഫ്രീ ആയിട്ട് വിട്ടാൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക പക്ഷെ അങ്ങനെയല്ലാതെ നമുക്ക് ഇതിനൊരു ആർച്ച് ഷേപ്പിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ശ്രദ്ധിക്കുക കഴിയുന്നതും ചുളിവുകളില്ലാതെ തന്നെ എടുക്കുക അതായത് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ ബാക്കിലുള്ള പീസ് കറക്റ്റ് നമ്മൾ അങ്ങനെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഫ്രണ്ടിലുള്ള പീസാണ് നമ്മൾ ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റുന്നത് കഴിയുന്നതും അതായത് ഫ്രണ്ടിലെ ഭാഗത്തേക്ക് ചുളിവുകളില്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ ഇതാണ് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ കോളറിന് ലെങ്ത് വേണ്ടത് അല്ലെങ്കിൽ ഇടുത്ത് വേണ്ടത് വെച്ചാൽ ആ വിടത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതായത് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുള്ള ആ പോയിന്റ് വന്ന് നിൽക്കുന്നുണ്ടല്ലോ ഭാഗമാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് മൂന്നാല് പ്രാവശ്യം കറക്റ്റ് തന്നെയാണോന്നൊന്ന് അളന്ന് നോക്കുന്നതിൽ തെറ്റില്ല കേട്ടോ അളന്ന് നോക്കുകയെന്ന് വെച്ചാൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചില്ലേ വരച്ച ഷേപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ആണോന്നൊന്ന് നോക്കുന്നത് നല്ലതാണ് House, െ എങ്ങനെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫ്ലാറ്റ് കോളർ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം ലിങ്ക് ഞാൻ ഇവിടെ കാർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ ഒരു വൺ ഇഞ്ച് വിടുത്തില്ല കോളറാണ് ആണ് ചെയ്യാറ് അപ്പൊ മുക്കാൽ ഇഞ്ച് വിടുത്തില്ല അതായത് മുക്കാൽ ഇഞ്ച് വിടുത്തിൽ കോളർ എന്നാൽ എങ്ങനെ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പ്രാവശ്യം ഞാൻ മുക്കാൽ ഇഞ്ചാണ് കോളറിന് വിടുത്തു കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ മുക്കാൽ ഇഞ്ചാവുമ്പോൾ ചെറിയ കോളർ ആയിരിക്കും അത്രേ ഉള്ളു വൺ ഇഞ്ച് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വൺ ഇഞ്ച് കൊടുക്ക അപ്പൊ നമ്മളിവിടെ നമ്മളിപ്പോ വരച്ച് വെച്ചിരിക്കുന്ന ലൈന് പുറത്തേക്കായിട്ട് ഇതേപോലെ ആ ലൈൻ തന്നെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ അടയാളപ്പെടുത്ത ലൈൻസ് എല്ലാം കൂടി യോജിപ്പിച്ച് വരയ്ക്കുക ഭാഗം ഇതേപോലെ സ്കേഡിൽ വെച്ച് സ്ട്രെയിറ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട് പച്ച അളവ് പ്രകാരം കട്ട് ചെയ്തെടുക്കുക ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിന് ചീത്ത വശത്തു നിന്ന് ആയം ചെയ്തെടുക്കുക ഇതുപോലെ അയേൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കർവ് ചെയ്ത് വരച്ച ഭാഗം അല്ലാതെ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമാണ് നമ്മുടെ കറക്റ്റ് അളവ് അപ്പൊ ആ ഭാഗത്ത് ഇതേപോലെ ഒരു കാലിഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ആ ക്ലോത്ത് ഇതേപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് കഴിയുന്നതും സൈഡിലൂടെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ശ്രദ്ധിക്ക ഈ ഒരു ഭാഗമാണ് നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം അതായത് നമ്മുടെ കോളർ ആയിട്ട് നമ്മൾ എടുത്ത് കാണിക്കുന്ന ഭാഗം അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം കഴിയുന്നതും സൈഡിലൂടെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മടക്കി കൊടുക്കുന്ന സമയത്ത് പുണിയൊന്നും ചുളിവുകൾ ഇല്ലാത്ത രീതിയിൽ വേണം വരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോളറിന് ഭംഗി ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ഉള്ളോട്ട് ഒട്ടിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ല ബിഗ്നേഴ്സിന് വേണ്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അതേപോലെ നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് വേറൊരു ക്ലോത്ത് വേണം ആ ക്ലോത്തിന്റെ നല്ല വശത്തിന്റെ മുകളില് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്തിന്റെ നല്ല വശം വെക്കാം നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കാം ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിട്ടുണ്ട് ആ മൂന്ന് വശം ഈ ഒരു ക്ലോത്ത് അടിയിൽ വെച്ചിരിക്കുന്ന ക്ലോത്തും കൂടി ഉൾപ്പെടെ ബാക്കി മൂന്ന് വശം കൂടി നമ്മൾ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്തെടുക്കുക ക്യാൻവാസ് പേപ്പറിലുള്ള ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലിഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക ഈ കാലിഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ ഈ കോർണറിന്റെ ഭാഗത്ത് അതായത് ഈ വളമൊക്കെ വരുന്ന ഭാഗത്ത് ചെറിയ കട്ട് കൊടുത്തിട്ട് അതിനൊന്ന് മറിച്ചെടുക്കുക മറിച്ചിട്ട് നിങ്ങൾക്ക് അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയൺ കൂടി ചെയ്തെടുക്കാം മറിച്ചെടുക്കുന്ന സമയത്ത് മുകൾ ഭാഗത്തിരിക്കുന്ന ക്യാൻവാസ് പേപ്പറുള്ള ക്ലോത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടാണുള്ളത് സൈഡൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടാണുള്ളത് അപ്പൊ ആ ഭാഗം വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ചോക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കാരണം ആ ഈ ചോക്ക് വെച്ച് അടയാളപ്പെടുത്തുന്ന ലൈനിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് തയ്ക്കാനുള്ള ഒരു ഹാഫ് ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് ഈ പീസിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ജാക്കറ്റിന്റെ സെന്ററിലും ഒരു നോച്ച് കൊടുക്കുക എന്നിട്ട് ജാക്കറ്റിന്റെ ചീത്ത വശം ശ്രദ്ധിക്കണേ ജാക്കറ്റിന്റെ ചീത്ത വശത്ത് നമ്മൾ ഈ വെച്ചിട്ടുള്ള നമ്മുടെ ക്യാൻവാസ് പേപ്പറിലുള്ള കോളർ വെക്കുക വെക്കുന്ന സമയത്ത് സെന്റർ ടു സെന്റർ വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സെന്ററിന് നമ്മൾ ആദ്യം ഒരു സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ലൈൻ അതായത് നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈനിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഭാഗം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആ ക്യാൻവാസ് പേപ്പർ വന്ന് നിൽക്കുന്ന കറക്റ്റ് മറ്റ് ഭാഗത്താണ് നമ്മുടെ ലൈൻ ഇരിക്കുന്നത് ആ ലൈൻ അതുകൊണ്ട് തന്നെ ആ ക്യാൻവാസ് പേപ്പറും കൂടി ചേർ സ്റ്റിച്ച് ചെയ്യരുത് ആ ക്യാൻവാസ് പേപ്പറിങ്ങനെ തുറന്നു വെച്ചിട്ട് വേണം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ഷോൾഡറിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് നമ്മുടെ ആ എൻഡ് വരെ എത്താത്ത പോലെ തോന്നും അങ്ങനെ തോന്നുന്ന സമയത്ത് എത്തുന്നില്ലല്ലോ നമ്മൾ എടുത്ത അളവ് തെറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും വലിച്ചു പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത് എങ്ങനെയാണോ ക്ലോത്ത് ഉള്ളത് ആ ക്ലോത്തിൽ അങ്ങനെയെ വിട്ട് സ്റ്റിച്ച് ചെയ്യാം കറക്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തിലെത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടും അത് വരുന്നില്ലല്ലോ അല്ലെങ്കിൽ എടുത്തത് കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും വലിച്ചൊന്നും ചെയ്യണ്ട അത് എടുത്ത അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് വരും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡും ഞാൻ കാണിച്ചു തരാം സെയിം ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് വരും പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് സ്പീഡ് കൂട്ടുന്നത് നിങ്ങൾ വളരെ പതിയെ മെല്ലെ സാവധാനം തന്നെ ചെയ്തെടുക്കുക ടോപ്പേ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ലോക്ക് ചെയ്ത് നിർത്തുക എന്നിട്ട് നമുക്കതിനെ എന്തു ചെയ്യാം പുറത്തേക്ക് നല്ല വശത്തേക്ക് എടുക്കാം ജാക്കറ്റിന് നല്ല വശത്തേക്ക് എടുക്കുമ്പോൾ ഓൾറെഡി കോളറും നല്ല വശത്തേക്ക് വരും എന്നിട്ട് നമ്മൾ ഈ തയ്ച്ച് വെച്ചിരിക്കുന്ന ഈ ക്ലോത്ത് ഈ ഒരു കോളറിന്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുക അതായത് ഈ കോളർ ഓവർലാപ്പ് ചെയ്ത് തരുന്ന രീതിയിലാക്കി വെക്കുക ഈ എൻഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് കൊടുത്തോളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി കട്ട് ചെയ്തു പോലെ ഇരിക്കും അപ്പൊ അത് വേണ്ടാന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുക കറക്റ്റ് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലൈൻ്റെ ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മുടെ കോളർ വന്ന് നിൽക്കുക ഇതിന്റെ മുകളിലൂടെ നമ്മളൊന്ന് കോളർ റൗണ്ട് ചെയ്തിട്ട് ഒരറ്റത്തു നിന്ന് അടുത്ത അറ്റം വരെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു ഷോൾഡർ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗമൊക്കെ വരുന്ന സമയത്ത് നെക്കിന്റെ ഭാഗമൊക്കെ വരുന്ന സമയത്ത് ചുളിവുകൾ വീഴാൻ വളരെ സാധ്യതയുണ്ട് അപ്പം വളരെ ശ്രദ്ധിച്ച് മെല്ലെ കെയർഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കോളർ വന്നിട്ടുണ്ട് മുക്കാൽ ഇഞ്ച് കൊടുത്തത് കൊണ്ട് തന്നെ ചെറിയ കോളറാണ് അപ്പൊ നിങ്ങൾക്ക് വൺ ഇഞ്ച് കൊടുക്കണമെങ്കിൽ വൺ ഇഞ്ച് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഡോറി വേണം ഞാൻ ഇതേപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് എങ്ങനെയാ എടുക്കുക എളുപ്പത്തിൽ എങ്ങനെയാ ചെയ്യാന്നുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ജാക്കറ്റ് എടുക്കുന്നുണ്ട് ജാക്കറ്റിന്റെ കോളർ വരുന്ന ആ ഭാഗത്ത് നേരെ താഴോട്ടേക്ക് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇതേപോലെ ഡോറ് വെച്ച് കൊടുക്കുന്നത് നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ഇട്ടു നോക്കാം ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് കെട്ട് വരേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ട് അവിടെ നിങ്ങക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ പത്തി ഇഞ്ചിലാണ് കൊടുക്കുന്നത് നമ്മൾ അതായത് ഫ്രണ്ടിലെ പീസ് മടക്കി തയ്ച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കൂടത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വയ്ക്കുക എന്നിട്ട് മൂന്നാല് പ്രാവശ്യം ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അതായത് മുന്നോട്ടും ബാക്കോട്ടും മൂന്നാല് പ്രാവശ്യം അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അതായത് വിട്ടു പോരാത്ത രീതിയിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്ലീവ് എടുക്കാം സ്ലീവിൽ നമ്മൾ ഇതേപോലെ എക്സ്ട്രാ ക്ലോത്ത് കൊടുത്ത രണ്ട് ഭാഗത്തും നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയും ഭാഗത്ത് മുകളിലും താഴെയും നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക നോർമൽ പഫ് സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെയാണ് മുകളിൽ എത്ര പ്ലീറ്റ്സ് ഇടണോ അത്ര തന്നെ താഴെയും പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലൊരു ഒന്നര ഇഞ്ച് വിടുത്തുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിന് കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് താഴ്ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിനൊന്ന് മടക്കിയിട്ടും കൂടി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി വെൽതാണ് വേണ്ടത് ഉണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ഒരു ബാൻഡ് പോലെയാണ് വേണ്ടത് നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് എന്നുള്ളത് ഒരു നമ്മൾ ഒന്നര ഇഞ്ച് എടുത്തു നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് എടുക്കാവുന്നതാണ് കേട്ടോ അതിന് നോർമൽ നമ്മള് ജാക്കറ്റിന്റെ അകത്തേക്ക് ഒന്ന് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക സെൻറ്ററിന് ആദ്യ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക പിന്നെ സെന്ററിന് അടുത്ത സൈഡിലേക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക നോർമൽ ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക സൈഡ് സ്റ്റിച്ച് ചെയ്യുക നമ്മുടെ അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്യുക സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എത്രയാണോ അളവ് അളവെടുക്കുന്നതെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു കുറച്ച് ലൂസ് ഒരു ഹാഫ് ഇഞ്ച് ലൂസ് എങ്കിലും ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോഴാണ് നമുക്ക് ആ പെർഫെക്ഷൻ ഉണ്ടാവുക അത് ഇടി ഇടുങ്ങി പിടിച്ചൊന്നും ഇരിക്കാതിരിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് വെച്ചാൽ ആ ലൂസിനുസരിച്ചിട്ട് നിങ്ങൾ സൈഡ് സ്റ്റിച്ച് ചെയ്യാ താഴ്ഭാഗം മടക്കി തയ്ക്കുക അത് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ില്ല നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അറിയില്ലെങ്കിൽ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കിയാൽ മതി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ലവ്യ